ആയൂർ തേവന്നൂർ തളർമാൻകുന്ന് ദേവീക്ഷേത്രത്തിൽ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള പൊങ്കാല മഹോത്സവം നടത്തി. ക്ഷേത്ര കോമ്പൗണ്ടിൽ നടന്ന പൊങ്കാല സമർപ്പണത്തിൽ 500-ൽ പരം ഭക്തജനങ്ങൾ പങ്കെടുത്തു. ദേവി നല്ല ഇതാ, നമ്മുടെ തേവന്നൂർ ദേവിയെ നമുക്ക് ഭയങ്കര ഇതാ, നല്ല വിശ്വാസമാണ്. അല്ലല്ല, ഞാൻ ഒരുപാട് നാൾ കൊണ്ട് പൊങ്കാല ഇടുന്നുണ്ട്. നല്ല ശക്തിയാണ്. എല്ലാ മാസവും ഞങ്ങൾ ഈ അമ്പലത്തിൽ വരും. പിന്നെ കുറെ നാളും നമ്മളിവിടെ പൊങ്കാല ഇടുന്ന നല്ല അനുഗ്രഹമുള്ള ദേവിയാണ്. നമ്മൾ എന്തിനു വിളിച്ചാലും വിളിയേക്കും. നമ്മളെല്ലാ മാസവും ഇവിടെ വരുന്നതാണ്. അമ്മയോടുള്ള അമിതമായ വിശ്വാസമാണ് പൊങ്കാല ഇടാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. കഴിവതും എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ട്. ഇനി ഒരു വിഷമം പറയുന്നത് നാളെ സാധാരണ ഭരണി പിറ്റേ ദിവസമൊക്കെയാണ് വരുന്നത്. ഇന്ന് രണ്ടു നാളും കൂടി ഒന്നിച്ചു വന്നതുകൊണ്ട് നമുക്ക് ഇളമാട്ട് പോയി പൊങ്കാല ഇടാനുള്ള സാഹചര്യം ഒത്തു വന്നില്ല. എങ്കിലും നമ്മുടെ മുറ്റത്ത് ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് സകല ഐശ്വര്യങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന. എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെട്ടു, വിദേശത്താണ്, പിന്നീട് ജീവിതമാർഗമൊക്കെ ആയി വരുന്നു. എനിക്ക് അമ്മയിലുള്ള വിശ്വാസം വിളിച്ചാ വിളിയേക്കുന്ന അമ്മയാണ്. ഇന്ന് ആരംഭിച്ച മഹോത്സവം ഈ 17-ാം തീയതി സമാപിക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന തിരുവുത്സവത്തിൽ പ്രത്യേക പൂജകളും കലാപരിപാടികളും നടന്നു വരികയാണ്. നാരായണ ദേവി നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥാദിയേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണ നമസ്തേ. തേവന്നൂർ തളർമാൻകുന്ന് ദേവി ക്ഷേത്രത്തിലെ 1199 കുംഭമാസത്തിലെ തൃക്കാർത്തിക മഹോത്സവം പൊങ്കാലയോടുകൂടി സമാരംഭിച്ചിരിക്കുകയാണ്. ഈ വർഷം 2, 3, 4 കുംഭം 2, 3, 4 തീയതികളിലാണ് ഉത്സവം ആഘോഷിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം കുറച്ച് പറയുകയാണെങ്കിൽ സീതാദേവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഇതിൻ്റെ ചരിത്രം. രാമായണ കഥയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. നാരീചൻ സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോയത് ഇവിടെ നിന്നാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. ഇതിന് സമീപത്തുള്ള പ്രദേശങ്ങൾ ജടായുമംഗലം, അതുപോലെ തന്നെ 2 കിലോമീറ്റർ പടിഞ്ഞാറുള്ള ചേറ്റുപാറ, പുനലൂരിന് സമീപമുള്ള കരവാളൂർ എന്ന് പറയുന്ന ഖരനെ വധിച്ച സ്ഥലം കരവാളൂർ, അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് 10 കിലോമീറ്റർ തെക്ക് മാറിയുള്ള ശ്രീരാമക്ഷേത്രം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. മാരീചൻ സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ ജടായുമംഗലം, ജടായു പിന്നെ വെട്ടി രാവണൻ പരിക്കേൽപ്പിച്ച് അവിടെ വീട് ജടായു വീരമൃത്യു പ്രാപിച്ച സ്ഥലമാണ് ജടായുമംഗലം. പിന്നീട് ചടയമംഗലമായി മാറിയിട്ടുള്ളത്. അതനുസരിച്ച് രാമായണ കഥയുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുകയാണ് ഈ ക്ഷേത്ര ചരിത്രം. കൂടാതെ സീതാദേവിയുടെ മാതാവായ ഭൂമിദേവിയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന് ചുറ്റും നിലപ്പനകൾ ധാരാളം വളരുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് ഇവിടെ കുടികൂടുന്നത്. ഇവിടെ ദേവിയെ കൂടാതെ വലതുവശത്തായി മഹാവിഷ്ണുവും ഈശാനകോണിൽ മഹാദേവനും മഹാഗണപതിയും, കന്നിമൂണിൽ ശ്രീ ധർമ്മശാസ്താവും, മതിലിന് വെളിയിൽ വായുകോണിൽ ശ്രീ ഭദ്രാദേവിയും, അതുപോലെ തന്നെ ഈശാനകോണിൽ ബ്രഹ്മരക്ഷസും. താലപ്പൊലി, മുത്തുക്കുട, ചെണ്ടമേളം, നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടിയുള്ള വൻപിച്ച ഘോഷയാത്ര ഈ വരുന്ന 17-ാം തീയതി നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളും ഉത്സവ കമ്മിറ്റിയും അറിയിച്ചു. നമ്മുടെ തേവന്നൂർ തളർമാൻകുന്ന് ദേവി ക്ഷേത്രത്തിന്റെ പൊങ്കാല ഇന്ന് സമാപിച്ചു. ഏകദേശം നല്ല തിരക്കുണ്ടായിരുന്നു. അതിനുശേഷം ദേവി ക്ഷേത്രത്തിലേക്ക് പൊങ്കാലയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട്. 15-ാം തീയതി തൊട്ടാണ് നമ്മുടെ പൊങ്കാല കുറച്ച് തുടങ്ങുന്ന നമ്മുടെ ഉത്സവം. അതായത് ഇത് അന്നദാനം, അതിഗംഭീരമായ അന്നദാനം ഉണ്ട്. 10 വർഷം അന്നദാനത്തിന്റെ ഇത് തുടങ്ങുകയാണ്. അതിനുശേഷം നമുക്ക്
വരുന്നത്. പിന്നെ രാത്രിയില് നൃത്തനാടകം നമ്മുടെ അരിപ്പാട് നവദർശന അവതരിപ്പിക്കുന്ന ശ്യാമമാത നൃത്തനാടകം ഉണ്ട്. ഉത്സവമായ 16-ാം തീയതി നമുക്കുള്ളത് പരിപാടി എന്ന് പറഞ്ഞ സംഗീതാർത്ഥനയാണുള്ളത്. പിന്നെ അതിന്റെ കൂടെ കഞ്ഞിസദ്യ, രാവിലെ കഞ്ഞിസദ്യ ഉണ്ട്. സമാപന ദിവസമായ 3-ാം ദിവസം 17-ാം തീയതി ശനിയാഴ്ച അതിവിപുലമായ ഘോഷയാത്രയും, ഘോഷയാത്ര എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ 2 മണിക്കാണ് തുടങ്ങുന്നത്. റിപ്പോർട്ടർ സജി അഞ്ചൽ. രാധാസ് ചൗക്ക് റോഡ് പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ് ചൗക്ക് റോഡ് പുനലൂർ.